ആന്റോണി കോണ്ടെ എന്ന പരിശീലകനെ മറ്റു പരിശീലകന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹം ഒരിക്കലും ഒരു ക്ലബിനെ അവരുടെ മികച്ച സമയങ്ങളിൽ ഏറ്റെടുക്കില്ല എന്നതാണ്. മറിച്ച് ഒരു ക്ലബ് അവരുടെ ഏറ്റവും മോശം ഘട്ടത്തിലൂടെ അല്ലെങ്കിൽ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് അദ്ദേഹം ആ ഒരു ക്ലബിനെ ഏറ്റെടുക്കാറുള്ളത്. പിന്നീട് ആ ക്ലബിന്റെ തീർത്തും വ്യത്യസ്തമായ കുതിപ്പിനെ ചുക്കാൻ പിടിക്കുന്നതും സാക്ഷാൽ ആന്റോണിയോ കോണ്ടെ തന്നെയായിരിക്കും. പക്ഷേ ഇതേ ആന്റോണിയോ കോണ്ടെയെ പലപ്പോഴും നിലവിലെ മികച്ച പരിശീലകന്മാരുടെ കൂട്ടത്തിൽ അധികമാരും ഉൾപ്പെടുത്തുന്നതായി കണ്ടിട്ടില്ല. എന്നാൽ ഗ്വാർഡിയോളയുടെയും ക്ലോപ്പിന്റെയും എല്ലാം പേരിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പേര് തന്നെയാണ് സാക്ഷാൽ കോണ്ടെയുടേത്. അതിനുള്ള കാരണങ്ങളെ കുറിച്ചാണ് ഞങ്ങളിവിടെ പറയാൻ പോകുന്നത്. ഒരു കളിക്കാരൻ എന്ന നിലയിൽ യുവന്റസിലെ 13 വർഷത്തെ കരിയറിൽ 420 മത്സരങ്ങൾ ആന്റോണിയോ കോണ്ടെ കളിച്ചിരുന്നു. പിന്നീട് വിരമിക്കലിന് ശേഷം അറേസോ എന്ന ഇറ്റലിയിലെ സെക്കൻഡ് ഡിവിഷൻ ക്ലബിന്റെ പരിശീലക സ്ഥാനം അദ്ദേഹം ഏറ്റെടുത്തു. തന്റെ സീനിയർ മാനേജരിയൽ കരിയർ ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. തന്റെ ആദ്യ ക്ലബിൽ കാര്യമായ നേട്ടങ്ങളൊന്നും അദ്ദേഹത്തിന് കൈവരിക്കാൻ സാധിച്ചില്ല എങ്കിലും സെക്കൻഡ് ഡിവിഷൻ ക്ലബായ ബാരിയെ സീരിയയിലേക്ക് ചാമ്പ്യന്മാരായി പ്രൊമോഷൻ നേടിക്കൊടുക്കുക എന്ന ദൗത്യത്തിൽ കോണ്ടെ വിജയം കണ്ടിരുന്നു. ഇത് യഥാർത്ഥത്തിൽ കോണ്ടെയുടെ മാനേജരിയൽ കരിയറിലെ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു. പിന്നീട് അറ്റലാന്റയിലെയും സിയനയിലെയും നേട്ടങ്ങളില്ലാത്ത സീസണുകൾക്ക് ശേഷം അദ്ദേഹം തന്റെ ക്ലബായ യുവന്റസിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായി. അദ്ദേഹം ക്ലബിന്റെ മാനേജറായി ഇറങ്ങിയപ്പോൾ വളരെ ദയനീയമായ അവസ്ഥയിലൂടെയായിരുന്നു യുവെ കടന്നുവരുന്നത്. 2010-11 സീസണിൽ യുവന്റസ് 7-ാം സ്ഥാനത്തായിരുന്നു ഫിനിഷ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ടീമിന്റെ ചുമതല ഏറ്റെടുക്കുമ്പോൾ ഒരു വലിയ ദൗത്യം തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ദൗത്യം ടീമിന്റെ നഷ്ടപ്പെട്ട പ്രതാപത്തെ വീണ്ടെടുക്കുക എന്നതായിരുന്നു. അങ്ങനെ മുൻ സീസണിൽ വെറും 7-ാം സ്ഥാനത്ത് മാത്രം ഫിനിഷ് ചെയ്ത ഒരു ക്ലബിനെ 2011-12 സീസണിലെ ചാമ്പ്യന്മാരാക്കിക്കൊണ്ടായിരുന്നു സാക്ഷാൽ കോണ്ടെ ഇതിഹാസം തീർത്തത്. യഥാർത്ഥത്തിൽ യൂറോപ്യൻ കോമ്പറ്റീഷനുകളിലേക്കുള്ള കോണ്ടെയുടെ അരങ്ങേറ്റമായിരുന്നു ഇത്. മാത്രമല്ല ക്ലബിനു വേണ്ടി തുടർച്ചയായി 3 തവണ ലീഗ് കിരീടങ്ങൾ നേടിക്കൊടുക്കാനും തന്റെ ആദ്യ സ്പെല്ലിൽ കോണ്ടെക്ക് സാധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ സൂപ്പർ കോപ്പ ഇറ്റാലിയാനയും അദ്ദേഹം യുവന്റസിനായി നേടിക്കൊടുത്തു. യുവന്റസ് കുപ്പായത്തിലെ തന്റെ ജോലി വളരെ കൃത്യമായി നിർവഹിച്ച കോണ്ടെക്ക് പിന്നീട് ഇറ്റാലിയൻ നാഷണൽ ടീമിൽ നിന്നും ക്ഷണം ലഭിച്ചു. പക്ഷേ ഇന്റർനാഷണൽ തലത്തിൽ തന്റെ സിദ്ധാന്തങ്ങൾ കാര്യമായി ഫലിക്കാത്തതുകൊണ്ട് തന്നെ വെറും 2 വർഷം മാത്രമാണ് അദ്ദേഹം ഇറ്റാലിയൻ നാഷണൽ ടീമിൽ തുടർന്നത്. പിന്നീട് അദ്ദേഹം 2016-17 സീസണിൽ ഇംഗ്ലീഷ് വാമന്മാരെ ചെൽസിയുടെ പരിശീലക സ്ഥാനം ഏറ്റെടുത്തു. അദ്ദേഹം ടീമിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ വെറും 10-ാം സ്ഥാനത്തായിരുന്നു ചെൽസി മുൻ സീസണിൽ ഫിനിഷ് ചെയ്തത്. പക്ഷേ തന്റെ ആദ്യ സീസണിൽ തന്നെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ചെൽസിയെ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരാക്കാൻ കോണ്ടെക്ക് സാധിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. പ്രീമിയർ ലീഗ് പോലൊരു കോമ്പറ്റീറ്റീവായ ലീഗിൽ ഇത് തീർത്തും വളരെ അത്ഭുതകരമായ ഒരു നേട്ടമായിരുന്നു. ചെൽസിയിലെ തന്റെ വിജയകരമായ പ്രയാണങ്ങളുടെ 2 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പിന്നീട് ഇറ്റാലിയൻ സീരിയയിലേക്ക് തിരികെ എത്തി. പക്ഷേ ഇക്കുറി തീർത്തും പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയിരുന്ന ഇന്റർ മിലാനായിരുന്നു ആന്റോണിയോ കോണ്ടെ പരിശീലിപ്പിക്കാനായി തിരഞ്ഞെടുത്തത്. 2019-20 സീസണിൽ ടീമിനെ 2-ാം സ്ഥാനത്ത് സീരിയയിൽ ഫിനിഷ് ചെയ്യുന്നതിൽ പ്രധാന പങ്കുവച്ച കോണ്ടെ ടീമിനെ 2020 യൂറോപ്പ ലീഗ് ഫൈനൽ വരെ കൊണ്ടെത്തിച്ചു. നിർഭാഗ്യവശാൽ ഫൈനലിൽ തോറ്റിരുന്നുവെങ്കിലും പിറ്റേ സീസണിൽ 11 വർഷത്തെ കാത്തിരിപ്പിനാണ് ഇന്റർ മിലാൻ അറുതിയിരുത്തിയത്. നീണ്ട 11 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ക്ലബിനെ സീരിയ കിരീടം നേടിക്കൊടുത്തു. ഈ നേട്ടം കൈവരിക്കുന്നതിന് മുൻപുള്ള തുടർച്ചയായ 9 സീസണുകളിലും തന്റെ മുൻ ക്ലബായ യുവന്റസ് ആയിരുന്നു സീരിയ കിരീടം നിരന്തരമായി നേടിക്കൊണ്ടിരുന്നത്. എന്നാൽ യുവയുടെ ഈ ഒരു കുതിപ്പാണ് അദ്ദേഹം ഇന്ററിൽ അവസാനിപ്പിച്ചത്. പിന്നീട് തന്റെ കരിയറിൽ അടുത്ത ഡെസ്റ്റിനേഷൻ തിരഞ്ഞെടുക്കാനുള്ള സമയമായി എന്ന് മനസ്സിലാക്കിയ കോണ്ടെ പിന്നീട് ഒരിക്കൽ കൂടി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് തിരിച്ചെത്തി. ഇക്കുറി നിരന്തരമായി സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരു ക്ലബിലേക്ക് തന്നെയായിരുന്നു കോണ്ടെയുടെ വരവ്, ടോട്ടനം ഹോട്ട്സ്പർ. വെറും സീസണിന്റെ പകുതിയിൽ പരിശീലക സ്ഥാനം ഏറ്റെടുത്ത കോണ്ടെ സീസൺ അവസാനിക്കുമ്പോൾ ടീമിന്റെ ടോപ്പ് 4 ഫിനിഷ് ചെയ്യുക എന്ന ആഗ്രഹത്തെ സഫലീകരിച്ചു. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഒരു അണ്ടർ റേറ്റഡ് ആയ മാനേജറാണോ ആന്റോണിയോ കോണ്ടെ? അദ്ദേഹത്തിന് വരും സീസണിൽ കാലങ്ങളായി കിരീടങ്ങളൊന്നുമില്ലാത്ത ടോട്ടനമിനെ വിജയവഴിയിലേക്ക് തിരിച്ചെത്തിക്കാൻ സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.